നമസ്കാരം. ഫാബിൻ്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ സരോഷ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബട്ടർഫ്ലൈ കോളർ ചെയ്തു. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ നെക്കാണ്. ഈ നെക്ക് കൂടുതലും കുട്ടികളുടെ ഫ്രോക്കിനാണ് നല്ലത്. ഞാൻ ഒരു ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ബട്ടർഫ്ലൈ നെക്ക് ഒരു ടോപ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മടക്കിയിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ മടക്കണം. ഇനി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. മടക്കിയിട്ട് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് എത്രയാണ് ടോപ്പിൻ്റെ ഇറക്കം, അത് പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഫുൾ ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഹാഫ് ഷോൾഡർ പ്ലസ് 1 ഇഞ്ച്. ഈ നെക്കിന് ഹാഫ് ഷോൾഡർ പ്ലസ് 1 ഇഞ്ച് വേണം. അതായത് ഷോൾഡർ 14 ആണെങ്കിൽ എൻ്റെ ഹാഫ് ഷോൾഡർ 7 + 1 = 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുതന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അതിൻ്റെ ബോക്സ് അങ്ങ് വരയ്ക്കുക. 8 ഇഞ്ചിൻ്റെ ബോക്സ്. ഈ പോയിൻ്റിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട്, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച്. ജസ്റ്റ് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഈ മുകളിലത്തെ ഈ പോയിൻ്റിൽ നിന്ന് താഴ്ത്തേക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അതും വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി മുകളിൽ നിന്ന് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. ഹിപ്പ് ലെങ്തിൻ്റെ അവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യണം. ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫ്ലെയറിൻ്റെ അവിടെ താഴെ ഇത് തന്നെ, അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക. അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക.
വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക. ഇവിടെ ഷേപ്പ് സ്കെയിൽ വെച്ച് ഇവിടെ ജോയിൻ ചെയ്യുക. ഇവിടെ അതുപോലെ ഇനി ആം ഹോൾ, ആം ഹോൾ വരയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ 8-ൻ്റെ ബോക്സ് വരച്ചല്ലോ, ആ ഈ പോയിൻ്റിൽ നിന്ന് അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് ആ 1 ഇഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുക. ഇനി ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് പിന്നെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചും 1 ഇഞ്ചും കൂടി കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കിലത്തെ ആം ഹോൾ വരച്ചു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ ആം ഹോൾ വരയ്ക്കും. നമ്മൾ ഈ നെക്കിൻ്റെ ഷോൾഡർ ചരിക്കുന്നില്ല. ഇനി ഫ്ലെയർ, ഫ്ലെയറിന് ഒരു മേളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് മിഡിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് അടിയിലത്തെ തുണിയെടുത്ത് മാറ്റിയിട്ട് അത് ബാക്ക് പീസ് ഫ്രണ്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്യുക. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടി തുണി ഇവിടെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക. നല്ല മടക്കിയിട്ട് ഇവിടെ നമ്മുടെ സ്ലീവ് ലെങ്ത്, ഈ 2 ഫോൾഡ് ഉള്ളിടത്ത് സ്ലീവ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ ആം ഹോളിൻ്റെ എടുക്കാൻ വേണ്ടി ചെസ്റ്റ് റോങ് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നിങ്ങോട്ട് 4 ഇഞ്ച് അല്ല എങ്കിൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 + 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ 1/2 sleeve round + 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ സ്ലീവ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച്, ഇവിടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച്, ഇവിടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 + 3/4 ഇഞ്ച്, ഇവിടെ 1/2 sleeve round + 1 ഇഞ്ച്. എന്നിട്ട് ഈ ലൈന് ഇതിലോട്ട് ജോയിൻ ചെയ്യുക. ഇനി ഒരു ഡയഗണൽ ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കാണുക. മിഡ് പോയിൻ്റിൽ നിന്ന് 2 വശത്തേക്കും 1/2 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്, ഇവിടെ ഈ ഫോൾഡിൽ 1 ഇഞ്ച്, എന്നിട്ട് ഈ 1.5 ഇഞ്ച് ഇങ്ങനെ 1.5 ഇഞ്ചിലേക്ക് വന്ന് വളച്ചൊന്നിലേക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് വന്ന് ലൈൻ. ഇനി ഈ ഫോൾഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് 2 സ്ലീവും കൂടെ നിവർത്തിയിടുക. എപ്പോഴും സ്ലീവിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്ലീവിൻ്റെ ഫ്രണ്ടിലത്തെ ആം ഹോൾ കട്ട് ചെയ്യാൻ. നെക്കിന് വേണ്ടി നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യുക. മിഡിൽ മാർക്ക് ചെയ്തിട്ട് 2 വശത്തേക്ക് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നെക്കിൻ്റെ വിത്താണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും 1.5 ഇഞ്ച്, ഈ പോയിൻ്റിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് താഴത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റിൽ നിന്നും താഴത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതങ്ങ് ജോയിൻ ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ട് ഈ ഒരു പോർഷനിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക.
രണ്ടിൻ്റെ അവിടെ ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അതുപോലെ മേലെ നിന്ന് താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഈ പോയിൻ്റിന് ഇങ്ങനെ വന്ന് അതുപോലെ ഈ പോയിൻ്റിൽ നിന്നും ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് ഇങ്ങനൊരു പീസ് കിട്ടും. ഇങ്ങനെ ഷേപ്പിൽ വരച്ചെടുക്കുക. നമ്മുടെ നെക്കിൻ്റെ സ്ക്വയറല്ല, അതിന് ഇങ്ങോട്ട് കുറച്ചൊരു 2 ഇഞ്ച് മാറ്റി, 2 ഇഞ്ച് മാറ്റി ഒരു സ്ക്വയർ പുറത്ത് വരയ്ക്കുക. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ അവിടെ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നെക്ക് വരച്ച ഈ പീസിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യുക. പിൻ ചെയ്ത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ലൈനിന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 സ്റ്റിച്ച് ചെയ്യുക. സ്ലൈഡ് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഷേപ്പിൽ ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ചിൻ്റെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ ഒന്ന് കട്ട് ചെയ്യുക. രണ്ട് തുണിയും കൂടി ചേർത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇനി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒക്കെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ അവിടം വരെ എത്തണം. സ്റ്റിച്ച് പോകാണ്ട് എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെക്ക് ദേ ഈ ഷേപ്പിലിരിക്കും. നമ്മൾ ഇത് കടായി കമൽ സ്റ്റിച്ചിൻ്റെ നൂലാണ്. അത് വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കുത്തി, പിന്നെ ഫ്രണ്ടിലേക്ക് കുത്തി, ബാക്കിലേക്ക് ഇങ്ങനെ, പിന്നെ ഫ്രണ്ടിലേക്ക് കുത്തുക, എടുത്ത് പിന്നെ ഈ ഹോളിൽ തന്നെ കുത്തുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ ചെയ്യാം. 2 ലെയർ വേണ്ടി ചെയ്യാം. 1 ലെയർ ചെയ്യുന്നു, അത് തന്നെ സ്ലീവിൻ്റെ താഴത്തും ഒന്ന് മടക്കി അടിച്ചിട്ട് ഇവിടെ ഈ സ്റ്റിച്ച് തന്നെ ചെയ്യും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, 2 ലെയർ സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് പേളൊക്കെ വെച്ച് കൊടുക്കുക. കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇതേ ഷേപ്പിൽ സ്റ്റിഫ് കട്ട് ചെയ്തിട്ട് പുറവശത്ത് വെച്ച് കൊടുക്കണം. ഗമ്മുള്ള വശം ഇവിടെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് തേച്ച് കൊടുക്കുക. മുത്തൊക്കെ വെക്കുന്നതിന് മുന്നേ വേണേ, ഞാൻ വെച്ചിട്ടുണ്ട്. വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിഫിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. ഈ നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള തുണിയിൽ ഇവിടെ 4 വശവും ഒരു മടക്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ സ്റ്റിഫും കൂടി ചേർത്ത് ഇങ്ങനെ മടക്കി ചുറ്റും അടിക്കുക. ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു 1.5-2 ഇഞ്ചൊക്കെ മതി. 2 ഇഞ്ച് എടുക്കാം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഫ്രണ്ടിന് എടുത്തേക്കുന്നത് നെക്ക് വിട്ട് 5.5 അത് ഇവിടെ എടുക്കണം. 2 സൈഡിലും 5.5 ഇഞ്ച് എടുത്തു. ബോക്സ് വരച്ചു.
അഞ്ചരയുടെ രണ്ടിൻ്റെയും ബോക്സ് വരച്ചു. രണ്ടോ ഒന്നരയോ മതി, കാരണം ഫ്രണ്ടിൽ വൈഡ് നെക്കാണ്, ബാക്കിൽ അത്രയും വേണ്ട, അതി ഇറക്കണ്ട. ഇനി ഒന്ന് ഷേപ്പ് കൊടുക്കുക, ബോട്ട് നെക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ചോ ഒരു ഇഞ്ചോ മാറ്റിയിട്ട് ഇതേ ഷേപ്പിൽ പുറത്തോടെ ഒരു ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. ബാക്ക് പീസ് എടുക്കുക, ബാക്ക് പീസിൻ്റെ സെൻറ്റർ, ആ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് നെക്ക് കട്ട് ചെയ്ത പീസ് നല്ല ഭാഗത്ത് വെക്കുക, എന്നിട്ട് സെൻറ്ററും സെൻറ്ററും കൂടി കറക്റ്റാക്കി ബാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതല്ലേ, ഇതേ ഷേപ്പ് ഈ ബോട്ടിൻ്റെ ബോട്ട് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൽ കൂടി കട്ട് ചെയ്യുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് പോവാണ്ട്. ഈ അരിക് ഒന്ന് മടക്കി അടിക്കുക, ഇങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. ഫ്രണ്ടിലത്തെ നല്ല വശവും ബാക്കിലത്തെ നല്ല വശവും കൂടി കറക്റ്റാക്കി വെച്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണേ വെച്ചിട്ട് രണ്ടിൻ്റെയും ജോയിൻ്റ് നെക്ക് ഫിനിഷ് ചെയ്ത ആ ജോയിൻ്റ് കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ അരയിഞ്ച് അടിക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ രണ്ടിൻ്റെയും നിവർത്തി വെക്കുക. ബാക്കിൽ നിന്ന് നിവർത്തി വെച്ചു, ഫ്രണ്ടിലത്തെ ഇങ്ങനെ നിവർത്തി വെച്ച് ജോയിൻ്റ് കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അരയിഞ്ച് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തു. പിന്നെ ഈ അകത്ത് കാണുന്ന ഈ തുണിയെല്ലാം ഹെമ്മിൻ ചെയ്ത് കൊടുക്കുക, റൗണ്ടിൽ ഹെമ്മിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ലീവ് വെക്കാം. ഏത് വശത്തെ സ്ലീവ് ആണെന്ന് നോക്കുക. ഈ വശത്ത് കുഴിഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്, ഇത് ഈ വശത്തെ ഇതിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ച് ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് അടിക്കുക. സ്ലീവ് രണ്ട് സ്ലീവും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരിഞ്ചിൽ ഇവിടുന്ന് താഴെ വരെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് വശത്തും. എന്നിട്ട് ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. സൈഡ് രണ്ടും ഷേപ്പ് ചെയ്തു. ഇനി താഴത്തെ ഇത് ഫ്ലെയറിൻ്റെ അവിടെ ഒന്ന് രണ്ട് മടക്കിൽ ഒരു മടക്ക് ഒന്ന് കൂടെ മടക്കി റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ടായിരുന്നു? അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള ഡിസൈൻസുമായിട്ട് നമുക്ക് കാണാം.